കണ്ണൂർ ജില്ലയിലെ കൂടുതൽ കോവിഡ് കണക്കുകളിലേക്കാണ് പോകുന്നത്. ഓരോ മേഖലയിലെയും എത്രമാത്രം കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം രോഗമുക്തിയുണ്ട് എന്നത് സംബന്ധിച്ച വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇരിട്ടി മേഖലയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ഇരിട്ടി മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷിൻഡോ ചേരുന്നു. ഷിൻഡോ, ഇന്ന് പൊതുവെ ജില്ലയിൽ കേസുകൾ കുറവാണ്, ആകെ 293 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇരിട്ടി മേഖലയിൽ എങ്ങനെയാണ്, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടോ? അർജുൻ, തീർച്ചയായിട്ടും മലയോര മേഖലയെ സംബന്ധിച്ച് താരതമ്യേന ഇന്ന് സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിൽ തന്നെയും മലയോര മേഖലയിൽ ഇരിട്ടി പയ്യാവൂർ മേഖലയിലെ 11 പഞ്ചായത്തുകളിൽ 9 പഞ്ചായത്തുകളിലും ഇന്ന് രോഗബാധ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പേരാവൂർ പഞ്ചായത്തിലാണ്. പേരാവൂർ പഞ്ചായത്തിൽ ഇന്ന് 8 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 6 പേർക്ക് സമ്പർക്കത്തിലൂടെയും ഇതര സംസ്ഥാനത്തു നിന്ന് വന്ന 2 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടുള്ളത്. പേരാവൂർ പഞ്ചായത്ത് ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക കേസുകളൊക്കെ വർദ്ധിച്ചെങ്കിൽ ഇപ്പോൾ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നത് ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ പടിയൂർ പഞ്ചായത്തിൽ ഇന്നും രോഗികളുടെ എണ്ണത്തിൽ വർധനമാണ് കാണിക്കുന്നത്. ഇന്ന് 5 പേർക്ക് സമ്പർക്കത്തോടെ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പടിയൂരിൽ രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനവ് ഉണ്ടായിരുന്നു. ഉളിക്കൽ പഞ്ചായത്തിലും ഇന്ന് 4 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇരിട്ടി നഗരസഭയിൽ ഇന്ന് 9 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ അതിൽ 3 പേർക്ക് സമ്പർക്കത്തിലൂടെ ആണ് ഉണ്ടായിട്ടുള്ളത്. 3 പേർ ഇതര സംസ്ഥാനത്തു നിന്നും, 3 പേർ വിദേശത്തു നിന്നും വന്ന ആളുകൾ ഉൾപ്പെടെയാണ് ഇരിട്ടി നഗരസഭയിൽ 9 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ച് ക്രമാതീതമായി ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ വലിയ ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കും വലിയ സമ്പർക്ക പട്ടിക പല ദിവസങ്ങളിലും ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്ന ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ചും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കണിച്ചാറും കേളകത്തും അതുപോലെ തന്നെ മുഴക്കുന്ന പഞ്ചായത്തിലും പായം പഞ്ചായത്തിലും ഇന്ന് 2 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഈ പഞ്ചായത്തുകളിലൊക്കെയും ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക വ്യാപനം തന്നെ ഉയർന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഗണ്യമായ കുറവ് ഈ പഞ്ചായത്തുകളിലൊക്കെയും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പായം പഞ്ചായത്തിലൊക്കെ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക പട്ടിക ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വന്ന ലിസ്റ്റ് അനുസരിച്ച് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പായം പഞ്ചായത്തിലെ മാർത്ത് ടൗണിലൊക്കെ ക്യാമ്പ് നടത്തി ആന്റിജൻ പരിശോധന നടത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ഒരു ഉയർച്ച ഉണ്ടായത്. ഇപ്പോൾ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലും പേരാവൂർ താലൂക്ക് ആശുപത്രിയിലുമായി പരിശോധനകളൊക്കെയും നടന്നു വരുന്നുണ്ട്. സമ്പർക്ക വ്യാപന മേഖലയിൽ പ്രത്യേക ക്യാമ്പ് നടത്തിയും ആഴ്ചയിൽ 3 ദിവസം ആരോഗ്യവകുപ്പ് പല സ്ഥലങ്ങളിലും പരിശോധന നടത്തി വരികയും ചെയ്യുന്നുണ്ട്. കൊട്ടിയൂർ പഞ്ചായത്തിന്റെ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ്. ഇന്ന് ഒരാൾക്ക് മാത്രമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിട്ടുള്ളത്. പായം പഞ്ചായത്തിന് ഇന്ന് ഒരു ആരോഗ്യ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയോര മേഖലയെ സംബന്ധിച്ച് രോഗികളുടെ എണ്ണത്തിൽ താരതമ്യേന കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഭൂരിഭാഗം പഞ്ചായത്തുകളും ഇപ്പോഴും സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും മുന്നോട്ട് വരുന്നത്. അർജുൻ തോമസ് ആണ് ഇരിട്ടി മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകളെ അപേക്ഷിച്ച് ഇന്ന് ഇരിട്ടിയിൽ ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ് ഷിൻഡോ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കണക്ക് ഇരിട്ടി മേഖലയിൽ 9 കേസുകളാകെ ഇരിട്ടി നഗരസഭയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേർക്ക് മാത്രമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതോടൊപ്പം തന്നെ പടിയൂർ പഞ്ചായത്തിൽ ഇന്ന് 5 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നു. ഉളിക്കൽ പഞ്ചായത്തിൽ 4 പേർക്കും മറ്റ് സമീപ പഞ്ചായത്തുകളിൽ, മറ്റ് ഇരിട്ടി മേഖലയിലെ പഞ്ചായത്തുകളിലൊക്കെ തന്നെ കേസുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇരിട്ടി മേഖലയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇരിട്ടി മേഖലയിൽ കൂടുതൽ കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വീണ്ടും മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ജില്ലയിൽ ആകെ കേസുകൾ കുറവാണ്. എന്നാൽ കൂടി മലയോര മേഖലയിൽ ഇരിട്ടി മേഖലയിൽ കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ട് എന്നത് ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ ഓരോ മേഖലയിലെയും വിവരങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്. ഓരോ മേഖലയിൽ ഇന്ന് എത്രമാത്രം കേസുകൾ, സമ്പർക്ക കേസുകൾ എത്രമാത്രമുണ്ട്, രോഗമുക്തി നിരക്ക് ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്. ഇന്ന് 293 പേർക്കാണ് കണ്ണൂർ ജില്ലയിൽ ആകെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ 260 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇന്ന് ആകെ 5000-ത്തിലധികം കേസുകൾ മാത്രമാണ് ഉള്ളത്. എന്നാൽ കൂടി ഇന്ന് ജില്ലയിൽ പൊതുവെ കേസുകൾ കുറഞ്ഞത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ നേരത്തെ മനോജ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ പരിശോധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണത്തിലും കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ വലിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേസുകൾ ഇത്രമാത്രം കുറയാൻ കാരണമെന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉയരുന്ന ഒരു ആവശ്യമാണ് പരിശോധന വർദ്ധിപ്പിക്കണമെന്നത്. എങ്കിൽ മാത്രമാണ്
എത്രമാത്രം രോഗികളുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ, ലഭിക്കുകയുള്ളൂ. ഇന്ന് ആകെ 36,000-ലധികം കേസുകൾ, സാമ്പിളുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ആകെ പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരിശോധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. പരിശോധന വ്യാപിപ്പിക്കാൻ, പരിശോധന കൂടുതൽ നടത്താൻ വേണ്ട സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്നതായിട്ട് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും പറയുന്നുണ്ടെങ്കിൽ കൂടി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പരിശോധിക്കുന്ന സാമ്പിളുകളുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടാകുന്നുണ്ട്. എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെയധികം കൂടുന്നില്ല എന്നത് അല്പം ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ ഓരോ മേഖല തിരിച്ചുള്ള കണക്കുകളിലേക്കാണ് പോകുന്നത്. ഇരിട്ടി മേഖലയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷിൻഡോ നൽകിയത്. ഇനി അതുപോലെ തലശ്ശേരി മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ, മട്ടന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്രമാത്രം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് അതാത് മേഖലയിലെ റിപ്പോർട്ടർമാർ വ്യക്തവും സമഗ്രവുമായ വിവരങ്ങൾ പങ്കുവയ്ക്കും.